Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Avan Gold House, Old Bus Stand, Payyanur. To reach us, dial now. Sri Lakshmi Silks, KSRTC Shopping Complex, Perumba, Payyanur. Root Auto Electric Scooter. Agastya Power, opposite Kalyan Silks, near bus stand, Payyanur, 7594-88897. Roadil, ini puthiyude viplavam. Shuddhamaya Pal, oru janathayude vishwasam. Janatha Pal, thikachum pudumayode. Payyanur Rural Bank, vishwasathayude, sevanathinte, 7 pathittandukal. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വ്യാഴാഴ്ച മുതൽ മദ്യവിൽപ്പന ആരംഭിച്ചു. ബെവ്ക്യൂ ആപ്പ് ഒഴിവാക്കി പകരം ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ടാണ് മദ്യവിൽപ്പന. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് സാമൂഹിക അകലം ഉറപ്പുവരുത്തി വിൽപ്പന നടത്താനാണ് സർക്കാർ നിർദ്ദേശം. കോവിഡിന്റെ രണ്ടാം തരംഗ വ്യാപനത്തെ തുടർന്ന് ഏപ്രിൽ അവസാനത്തോടെയാണ് സംസ്ഥാനത്ത് മദ്യശാലകൾ അടച്ചിട്ടത്. ഒരു മാസത്തിലധികമായി അടഞ്ഞുകിടന്ന മദ്യശാലകളിൽ വ്യാഴാഴ്ച മുതലാണ് വിൽപ്പന പുനരാരംഭിച്ചത്. നേരത്തെ ബെവ്കോ ആപ്പ് വഴി സ്ലോട്ട് ബുക്ക് ചെയ്ത് മദ്യവിൽപ്പന നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ ആപ്പ് ഏർപ്പെടുത്തുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് ആപ്പിനെ ഒഴിവാക്കി ഔട്ട്ലെറ്റുകൾ വഴി മദ്യവിൽപ്പന നടത്താൻ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% വരെയുള്ള സ്ഥലങ്ങളിലാണ് മദ്യവിൽപ്പനശാലകൾ തുറക്കുന്നത്. പലയിടത്തും ഔട്ട്ലെറ്റുകൾ തുറക്കുന്നതിനു മുൻപ് തന്നെ ആളുകൾ ക്യൂ തുടങ്ങിയിരുന്നു. കോവിഡ് വ്യാപന സാധ്യത കണക്കിലെടുത്ത് കർശന മുൻകരുതലോടെയാണ് മദ്യവിൽപ്പന നടത്തുക. ബെവ്കോ കേന്ദ്രങ്ങളിലെ വിലക്ക് തന്നെയാകും ബാറുകളിലും വിൽപ്പന. കള്ളുഷാപ്പുകളിലും പാർസൽ വിൽപ്പനയുണ്ട്. ബെവ്കോ രാവിലെ 9 മുതൽ 7 വരെയും ബാറുകൾ രാവിലെ 11 മുതൽ 7 വരെയുമാകും പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തെരഞ്ഞെടുത്ത 10 വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക കൂട്ടായ്മയിലൂടെ സ്മാർട്ട് ഫോണുകൾ നൽകി. ടി ഐ മധുസൂദനൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും 1966 SSLC ബാച്ച്, 1972 സംഗമം, 78 പത്തായം, 79 ഓട്ടോഗ്രാഫ്, 84 നമ്മൾ എന്നിവർ ചേർന്നാണ് ഫോണുകൾ നൽകിയത്. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ മുഖ്യാതിഥിയായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ, കൌൺസിലർ മണിയറ ചന്ദ്രൻ, വി പി കൃഷ്ണ പൊതുവാൾ, പ്രിൻസിപ്പൽ ടി വി വിനോദ്, അശോകൻ കക്കാട്ട്, അജിത ടി വി, പ്രശാന്തൻ കെ, രജനീഷ് വി പി, ജയശ്രീ ടി, നോഡൽ ഓഫീസർ സുനില, സ്റ്റാഫ് സെക്രട്ടറി കെ വി നാരായണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണപുരത്തെ തരിശുനിലം കൃഷിയോഗ്യമാക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ. കോവിഡ് കാലത്ത് ഏറെ പ്രതീക്ഷ നൽകുകയാണ് അയ്യോത്ത് വയലിൽ നിന്നുള്ള കാഴ്ചകൾ. നാട്ടിപ്പാട്ടിന്റെ ഇനത്തിൽ കൃഷിക്കായി നിലം ഒരുക്കുകയാണ് കണ്ണപുരത്തെ അമ്മമാർ. തരിശുരഹിത ഗ്രാമം എന്ന ലക്ഷ്യത്തോടെ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതി വിജയം നേടുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇത്തവണ കണ്ണപുരത്തെ തരിശുനിലം കൃഷിയോഗ്യമാക്കിയത്. വരമ്പ് വെക്കുന്നതും നിലം കൃഷിക്കായി ഒരുക്കുന്നതുമെല്ലാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ്. ഇവരിൽ ഭൂരിഭാഗം സ്ത്രീകളും വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും. ഇവിടെ നെൽകൃഷി എന്ന് പറഞ്ഞാൽ കാലവർഷത്തിനെ ആശ്രയിച്ചിട്ടുള്ള ഒരു കൃഷി നടത്തുന്നുണ്ട്. നിലം എല്ലാം ഒഴിഞ്ഞിട്ട് കാലിയെല്ലാം കൂട്ടിയിട്ടതിന് ശേഷം പിന്നെ ഇവിടെ വിത്ത് ഉപയോഗിക്കുന്നത് ആതിര. നാട്ടിപ്പാട്ട് പാടി ഏറെ ആവേശത്തോടെയാണ് ഇവർ വയലിലിറങ്ങുന്നത്. 30 പേരാണ് ഓരോ വാർഡിലും കൃഷിക്കിറങ്ങിയത്.
കണ്ണപുരം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ഇവർക്ക് സഹായത്തിനുണ്ട്. പരമ്പരാഗത നെൽവിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് എന്ന് കർഷകർ പറഞ്ഞു. പ്രളയവും കൊറോണയും തൊഴിൽ രംഗത്ത് ഭീഷണിയാകുമ്പോൾ മണ്ണിനെ സ്നേഹിച്ച് കൃഷിയിലേക്ക് ഇറങ്ങുക എന്ന സന്ദേശമാണ് ഇവർ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ വായനാ പക്ഷാചരണം പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ വിവിധ പരിപാടികളോടെ ആചരിക്കും. പക്ഷാചരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 കുളപ്പുറം വായനശാലയിൽ വെച്ച് എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എല്ലാ വർഷവും വായനാ പക്ഷാചരണം ആചരിക്കാറുണ്ട്. ഈ വർഷവും ജൂൺ 19 ലൈബ്രറി കൗൺസിലിൻ്റെ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ പിതാവായ പി എൻ പണിക്കരുടെ ചരമദിനം ജൂൺ 19 മുതൽ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ രക്ഷിതാവ് എന്നറിയപ്പെടുന്ന ഐ വി ദാസ് മാഷയുടെ ജന്മദിനമായ ജൂലൈ 7 വരെ വായനാ പക്ഷാചരണം ആചരിക്കുകയാണ്. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിൽ ലൈബ്രറി കൗൺസിലിന് കീഴിൽ പയ്യന്നൂരിൽ 230 ഗ്രന്ഥശാലകളാണുള്ളത്. 3 മേഖലകളിലൂടെയും 19 നേതൃസമിതികളിലൂടെയും പരന്നുകിടക്കുന്ന ഈ 230 ഗ്രന്ഥശാലകളിലും വായനാ പക്ഷാചരണം അതിവിപുലമായിട്ടുള്ള പരിപാടികളോടുകൂടി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ നേതൃസമിതി തലത്തിലും താലൂക്ക് തലത്തിലും മേഖലാ തലത്തിലും ഗ്രന്ഥശാലാ തലത്തിലും ഉദ്ഘാടന പരിപാടികളും സമ്മേളന പരിപാടികളും നടത്തുന്നുണ്ട്. സംസ്ഥാന കൃഷിവകുപ്പ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള വീട്ടിലൊരു പോഷകത്തോട്ടം പദ്ധതിക്ക് തുടക്കമായി. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹിദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി പ്രകാരം വിത്ത്, വളം, ഗ്രോ ബാഗ് തുടങ്ങി 10 ഇനങ്ങൾ അടങ്ങിയ കിറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നൽകി. പച്ചക്കറിയും അതോടൊപ്പം കോൺവിത്ത് അടക്കം ഉള്ള ഒരു പദ്ധതിയാണിത്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനാണ് ഇതിന് ആവശ്യമായ സഹായം നൽകുന്നത്. മനോരമ വഴി വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി അധ്യക്ഷയായി. കൃഷി ഓഫീസർ TV വിനോദ് കുമാർ പദ്ധതി വിശദീകരിച്ചു. ഒഡീൽ റഷീദ, MT കുഞ്ഞിക്കാതിരി, SKP വാഹിദ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ജില്ലയിൽ നെൽകൃഷിക്കായി ഇത്തവണയും വായിമാറെത്തി. അതുകൊണ്ടുതന്നെ കണ്ണപുരം അയ്യോത്തപാടത്ത് നാട്ടിപ്പാട്ടിനൊപ്പം ഇക്കുറി ബംഗാളി ശീലുകളും കേൾക്കാം. ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നുമുള്ളവരാണ് ജില്ലയിലെ മിക്ക വയലുകളിലും ഞാറുനടാൻ എത്തുന്നത്. കൃഷിപ്പണിക്ക് ആളെ കിട്ടാതെ വന്നപ്പോഴാണ് കർഷകർ കൃഷിപ്പണിക്കായി ബംഗാളി യുവാക്കളെ എത്തിച്ചത്. ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നും ഉള്ളവരാണിവർ. രാവിലെ 7 മണിയോടെ ഇവർ പാടത്തിറങ്ങും. വൈകിട്ട് 4 മണിവരെ ജോലി. 700 രൂപയാണ് കൂലി. ഗുരുവായൂർ സ്വദേശി അഷറഫാണ് ഇവരെ കണ്ണൂരിലെത്തിക്കുന്നത്. കേരളത്തിൽ ഇതിനുള്ള പണിക്കാരൊക്കെ കിട്ടുന്നില്ല. എല്ലാ പണിക്കാരും എല്ലാ മേഖലകളിലും, കൺസ്ട്രക്ഷൻ ആയാലും ഹോട്ടൽ ആയാലും അതുപോലെ തന്നെ കൃഷിപ്പണി ആയാലും ഒരാളും കേരളത്തിൽ ഒരാളെ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് കൃഷിപ്പണി നടക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ ഇവരെ ആശ്രയിച്ചതാണ്. അപ്പൊ ഇവര് 4-5 വർഷമായിട്ട് നമ്മളോടൊപ്പം ഉള്ള ആൾക്കാരാണ്. അപ്പോ അവിടുത്തെ വേതനത്തിനായിട്ട് കൂടുതൽ കേരളത്തിൽ കിട്ടുന്നുണ്ട്. അവർക്കൊരു ഗൾഫായിട്ടാണ് ഇത് തോന്നുന്നത്. അങ്ങനെ വന്നു. ഇവർക്ക് നിർദ്ദേശങ്ങളുമായി അഷ്റഫ് പാടവരമ്പത്ത് തന്നെയുണ്ടാകും. കഴിഞ്ഞ 5 വർഷക്കാലമായി ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ കൃഷിപ്പണിക്ക് മാത്രമായി കണ്ണൂരിലെത്തുന്നുണ്ട്. ചെറുകുന്ന, ഏഴോം, ഏഴിമല, കടന്നപ്പള്ളി, പാണപ്പുഴ, പയ്യന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇവർ കൃഷിപ്പണിക്കായി എത്തും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വെള്ളാപ്പ് തീരപ്രദേശത്ത് വ്യാപകമായി കണ്ടൽ ചെടികൾ നശിപ്പിച്ചതിനെ അനുകൂലിച്ച് പ്രസ്താവനയിറക്കിയ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി DYFI തൃക്കരിപ്പൂർ ടൌൺ മേഖലാ കമ്മിറ്റി. DYFIയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണാസമരം സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ മൗനാനുവാദത്തോടെയാണ് വെള്ളാപ്പ് പ്രദേശത്ത് വ്യാപകമായി കണ്ടൽ നശിപ്പിക്കുന്നത് എന്നാണ് DYFI ആരോപിക്കുന്നത്. കണ്ടൽ നശിപ്പിക്കുന്നതിനെ അനുകൂലിച്ച് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് പ്രസ്താവന ഇറക്കിയതിൽ പ്രതിഷേധിച്ചാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണാസമരം സംഘടിപ്പിച്ചത്. വെള്ളാപ്പ് പ്രദേശത്ത് തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അമൂല്യ ശേഖരം എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന കണ്ടൽ കാടുകളുടെ ഒരു വലിയ ശേഖരം ആ പ്രദേശത്ത് പുഴയോരത്ത് നിലനിൽക്കുന്നുണ്ട്.
ആ കണ്ടൽ കാടുകളെ മുഴുവനും ACP ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഒത്താശയോടുകൂടി, അംഗീകാരത്തോടുകൂടി, ആശീർവാദത്തോടുകൂടി അത് പിഴുതി മാറ്റിയ ഒരു സംഭവം തൃക്കരപ്പൂർ ജനാവലിയെ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിനെ നേതൃത്വപരമായ പങ്കാളിത്തം വഹിക്കുന്നത് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ തീരദേശ പ്രദേശങ്ങളിൽ സംരക്ഷിത കാടുകളായ കണ്ടലുകൾ നശിപ്പിക്കുന്നത് വ്യാപകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പ് ജംഗ്ഷൻ തീരം മുതൽ IT ഭാഗത്തേക്ക് വരെയുള്ള പുഴയുടെ തീരങ്ങളിൽ നിന്നാണ് JCB ഉപയോഗിച്ച് കണ്ടൽ കാടുകൾ നശിപ്പിച്ചത്. കുടിവെള്ളക്ഷാമമുള്ള തീരങ്ങളിൽ നിന്നാണ് ഉപ്പുകണ്ടൽ അടക്കമുള്ളവ പിഴുതുമാറ്റിയത്. ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും കുടിവെള്ള ലഭ്യതയ്ക്കും കണ്ടലുകൾ അത്യാവശ്യമാണ്. ആയതുകൊണ്ട് തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഭരണസമിതി സ്ഥലം സന്ദർശിച്ച് തെളിവുകളോടെ വനം വകുപ്പിനും റവന്യൂ വകുപ്പിനും പരാതി നൽകണമെന്ന് DYFI പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ധർണാസമരം LDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി എം രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DYFI തൃക്കരിപ്പൂർ ടൌൺ മേഖലാ പ്രസിഡന്റ് രാഹുൽ സി അധ്യക്ഷത വഹിച്ചു. പി സനൽ, വത്സരാജ മണിയനോടി, ദിൽജിത്ത്, നിഖിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വെള്ളൂർ വില്ലേജ് പരിധിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് കോവിഡ് സുരക്ഷാ കിറ്റുകൾ നൽകി. മോട്ടോർ വാഹന വകുപ്പ് പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസേഴ്സിന്റെ നേതൃത്വത്തിലാണ് പ്രതിരോധ കിറ്റുകൾ നൽകിയത്. മോട്ടോർ വാഹന വകുപ്പ് പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസേഴ്സിന്റെ നേതൃത്വത്തിൽ വെള്ളൂർ വില്ലേജ് പരിധിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കാണ് കോവിഡ് സുരക്ഷാ കിറ്റുകൾ നൽകിയത്. പയ്യന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത വിവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം ഇപ്പോൾ ഈ രണ്ടാം തരംഗം എന്നത് നമുക്ക് ഏറെ നമ്മുടെ ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ മരണസംഖ്യ കൂടുതലും അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീനിവാസൻ പി അധ്യക്ഷത വഹിച്ചു. AMVI പ്രസാദ്, VP KV ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മീഡിയ ഹബ് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ആൻഡ് ഡോക്യുമെന്ററി ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള അവാർഡ് കരിവള്ളൂർ സ്വദേശി PV ദിനേശ് കുമാറിന്. ബൈസ്റ്റാൻഡർ എന്ന ഷോർട്ട് ഫിലിമിലെ മികച്ച അഭിനയത്തിനാണ് അവാർഡ്. കോവിഡ് പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ബൈസ്റ്റാൻഡർ എന്ന ഷോർട്ട് ഫിലിമിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് സന്തോഷ് കേളോത്താണ്. രോഗമുണ്ട് എന്ന് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം ഈ മഹാമാരിക്കാലത്ത് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന പ്രമേയം ആസ്പദമാക്കിയാണ് ബൈസ്റ്റാൻഡർ എന്ന ഷോർട്ട് ഫിലിം നിർമ്മിച്ചിരിക്കുന്നത്. സന്തോഷ് കേളോത്താണ് രചനയും സംവിധാനവും നിർവഹിച്ചത്. ഷോർട്ട് ഫിലിമിൽ മികച്ച നടനായി ദിനേശൻ കരിവള്ളൂരിനെ തെരഞ്ഞെടുത്തു. ക്യാമറ സനീഷ് മാനസ, അഖിൽ ശ്രീധർ, രഘുനാഥ്, രാജീവ് റോബർട്ട്, അനീഷ് പങ്കടം, ബാബുരാജ് ഏറ്റുടുക്ക തുടങ്ങിയവർ അഭിനയിച്ച ചിത്രത്തിന്റെ കലാ സംവിധാനം രാജൻ ചലച്ചിത്രയും എഡിറ്റിംഗ് ആന്റണിയുമാണ് നിർവഹിച്ചിരിക്കുന്നത്. പയ്യന്നൂർ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്ര ജീവനക്കാർക്ക് കോവിഡ് പ്രതിരോധ കിറ്റ് നൽകി. TI മധുസൂദനൻ MLA, നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രം മേൽശാന്തി, വാരണാസി മാധവൻ നമ്പൂതിരിക്ക് ആദ്യ കിറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെയും നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രത്തിലെയും ജീവനക്കാർക്ക് കോവിഡ് പ്രതിരോധത്തിനാവശ്യമായ സാധനങ്ങളടങ്ങിയ കിറ്റാണ് നൽകിയത്. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ ആരെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ശ്വാസം കിട്ടാതെ താത്തുപോയാൽ അപ്പം പറയും മാസ്ക് ധരിക്കണം. അപ്പോൾ ദേവസ്വം ജീവനക്കാർ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. കുറേ കൂടി ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരാണ്. അപ്പോൾ എല്ലാ ദിവസവും അമ്പലത്തിൽ വരാതിരിക്കാൻ പറ്റില്ല, ആചാരങ്ങൾ അത് നടത്താതിരിക്കാൻ പറ്റില്ല. കെ ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. VK രാജേഷ്, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ CM സത്യനാരായണൻ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ അത്തായി വിജയൻ, VP സുമിത്രൻ, ക്ഷേത്രം കീഴ്ശാന്തിമാരായ M ശങ്കരൻ നമ്പൂതിരി, പ്രസാദ് നമ്പൂതിരി, രജീഷ് കണ്ണോത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പൂക്കാലത്തെ വരവേൽക്കാനൊരുങ്ങി മാടായിപ്പാറയിൽ തുമ്പപ്പൂ വസന്തം. ഏറെ ഔഷധഗുണമുള്ള തുമ്പപ്പൂ മാടായിപ്പാറയിലെ കോട്ടയ്ക്ക് സമീപമാണ് ഇക്കുറി ധാരാളം വിരിഞ്ഞു നിൽക്കുന്നത്. ഒരു കാലത്ത് ഗ്രാമവഴികളിൽ മഴക്കാലമെത്തുമ്പോൾ പുഞ്ചിരി തൂക്കി നിന്നിരുന്ന തുമ്പപ്പൂക്കൾ നമുക്ക് നഷ്ടമായി കഴിഞ്ഞു. എന്നാൽ മഴ പെയ്തതോടെ ഇത്തവണ മാടായിപ്പാറയിൽ
തുമ്പപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ലോക്ഡൌൺ കാലമായതിനാൽ പാറയിൽ സഞ്ചാരികളുടെ പാദസ്പർശമില്ല. അതുകൊണ്ട് തന്നെയാകണം ഇത്തവണ ധാരാളം പൂക്കൾ കാണാൻ കഴിഞ്ഞതും. 400 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന പ്രകൃതിദത്ത ജലസംഭരണി കൂടിയാണ് മാടായിപ്പാറ. പ്രകൃതി ഭംഗി കൊണ്ടും ജൈവ വൈവിധ്യങ്ങൾ കൊണ്ടും സമ്പന്നമായ മാടായിപ്പാറ. തുമ്പപ്പൂക്കളാൽ വെള്ളനിറമാണ് മാടായിപ്പാറയ്ക്ക് ഇപ്പോഴെങ്കിൽ ഓണക്കാലത്ത് കാക്കപ്പൂവും കൃഷ്ണപ്പൂവും കണ്ണാന്തളിയും നിറഞ്ഞ മാടായിപ്പാറ നീലപ്പർവതാനി വിരിക്കും. മഴപെയ്ത്തോടുകൂടിയാണ് മാടായിപ്പാറയിൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയത്. ഈ തുമ്പപ്പൂ വസന്തമാണ് ഇക്കുറി നേരത്തെ എത്തിയത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡ് ദുരിതകാലത്ത് കൈത്താങ്ങായി ഉദിനൂർ തടിയങ്കോവൽ കോയത്തൂർ കമ്മ്യൂണിറ്റി ഹാൾ ആൻഡ് ലൈബ്രറി. നാട്ടുകാർക്ക് പച്ചക്കറി കിറ്റ് എത്തിച്ചു നൽകിയാണ് പ്രവർത്തകർ മാതൃകയായത്. കോവിഡ് മഹാമാരി കാലത്ത് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം ചേരുകയാണ് ഉദിനൂർ തടിയങ്കോവൽ കോയത്തൂർ കമ്മ്യൂണിറ്റി ഹാൾ ആൻഡ് ലൈബ്രറി. തെരഞ്ഞെടുക്കപ്പെട്ട 100 കുടുംബങ്ങൾക്കാണ് പച്ചക്കറി കിറ്റ് എത്തിച്ചു നൽകിയത്. കോയത്തൂർ കോളനിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കുടുംബങ്ങൾക്ക് 15 ഇനം പച്ചക്കറികൾ അടങ്ങിയ കിറ്റ് പ്രവർത്തകർ വീടുകളിൽ എത്തിച്ചു നൽകി. കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിജയലക്ഷ്മി കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ഷിബു കെ വി അധ്യക്ഷനായി, കെ സി ജയന്ത്, എം നിതിൻ, സി ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി ബി റോഡിൽ ചെറുകുന്ന് തറക്കു സമീപം AIYF AISF കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണ വിതരണം ചെയ്തു. AIYF സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പുലർച്ചെ 4 മണി മുതൽ ഇവർ ഭക്ഷണ വിതരണം ആരംഭിക്കും. വാഹന ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ഇത് ഏറെ ആശ്വാസ്യമാണ്. AIYF ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി സാഗർ, AIYF മണ്ഡലം സെക്രട്ടറി പി വി ധീരജ്, മണ്ഡലം പ്രസിഡന്റ് എം ബിനോയ്, CPI കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി പി നാരായണൻ, AISF ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ശ്രീഹരി, AITUC മണ്ഡലം സെക്രട്ടറി കൃഷ്ണൻ, CPI ചെറുകുന്ന ലോക്കൽ സെക്രട്ടറി വി കെ വിജയൻ, AIYF കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം പി ശ്രുതി, രാജേഷ്, അനീഷ് എ, വിനോദ്, ഈച്ച പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാതമംഗലത്തെ സത്യം സമത്വം സ്വാതന്ത്ര്യം വാട്സാപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ യരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയുടെ കുടുംബത്തിലെ വിദ്യാർത്ഥിക്ക് പഠന ആവശ്യത്തിനായി TV നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ TV കൈമാറി. മാതമംഗലം ALP സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിഷ്ണുപ്രിയൻ എന്ന വിദ്യാർത്ഥിക്കാണ് സത്യം സമത്വം സ്വാതന്ത്ര്യം വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ പഠനാവശ്യത്തിനായി TV കൈമാറിയത്. താമരശെൽവം മുത്തുലക്ഷ്മി ഇവരുടെ മകനാണ് വിഷ്ണുപ്രിയൻ. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ TV കൈമാറി. സജീവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം ബുദ്ധിമുട്ടനുഭവിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പോരായ്മയിലുള്ളവരെ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം സഹായിക്കുക. സാമ്പത്തികമായും ശാരീരികമായും വാക്കുകൊണ്ടായാലും ഏതർത്ഥത്തിലാണ് നമുക്ക് സഹായിക്കാൻ വേണ്ടി സാധിക്കുക, ആ അർത്ഥത്തിൽ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ പൊതുസമൂഹത്തെ ആകെ മാറ്റിയെടുക്കാൻ പര്യാപ്തമാകും വിധമുള്ള ഒരു സാഹചര്യമാണ്. ചടങ്ങിൽ 14-ാം വാർഡ് മെമ്പറും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ കെ സരിത, വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻമാരായ കൊടക്കൽ വിനോദ എരമം, KMP ഉണ്ണികൃഷ്ണൻ കൈതപ്പുറം, ലക്ഷ്മണൻ പ്രിയംവദ, ഗസൽ ഉണ്ണികൃഷ്ണൻ, സുമേഷ് കാട്ടൂർ, മുരളി മീങ്കുളം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. 4,000 വീടുകളിൽ 12,000 മാസ്കുകൾ എത്തിച്ച് കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ചരിത്രം കുറിച്ചു. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് സൗജന്യമായി മാസ്ക് വിതരണം പൂർത്തിയാക്കിയത്. കോവിഡ് കാലത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി വീണ്ടും കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. ബാങ്ക് ജീവനക്കാർ ബാങ്ക് പരിധിയിലെ വീടുകളിലെത്തി സൗജന്യമായി മാസ്ക് എത്തിക്കുകയായിരുന്നു. 150 രൂപ വിലയുള്ള മാസ്ക് കഴുകി ഉപയോഗിക്കാവുന്നതാണ്. ദിനേശ് BD കമ്പനിയാണ് മാസ്കുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ, സെക്രട്ടറി പി സരസ്വതി, സ്പെഷ്യൽ ഓഫീസർ കെ പ്രശാന്ത്, PP ഭരതൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ.
നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.